അതുകൊണ്ട് ആറ്റം വരെ ഈ സമരങ്ങളും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും അതിലൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഇതിന്റെ സംഘാടകർ എന്ന നിലയ്ക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ അതൊരു അറിയിപ്പ് പോലെ എടുത്താൽ മതി. രജിസ്ട്രേഷൻ നടത്താത്തവർ രജിസ്റ്റർ ചെയ്യണം. ഇത് നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്ന സാമ്പത്തിക സഹായം നിങ്ങളിൽ നിന്നുണ്ടാകണം. ഇതിനുശേഷം ഇന്ന് വൈകിട്ട് 7 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നമ്മളിവിടെ റാലി നടക്കുന്നുണ്ട്. ആ റാലിയിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം. അതിന് റാലിക്ക് ശേഷം 6 മണിക്ക് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സംഘടനയായി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ എറണാകുളത്ത് നിന്ന് ഹൈക്കോടതിയുടെ ആസ്ഥാനമായ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ ഒരു റാലി, കാൽനട റാലി, കാൽനട ജാഥയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ, താല്പര്യമുള്ള ആളുകൾ, ഞങ്ങൾ പങ്കെടുക്കാൻ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അവരറിയിക്കണം, അവരെ നമുക്ക് തിരിച്ചു ബന്ധപ്പെടാനുള്ള. പിന്നെ പ്രൊഫസർ അരവിന്ദാക്ഷൻ സാറിനെ ഞാൻ എറണാകുളത്തെ വേദിയിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാ നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളിലും മാഷ് ഇതൊന്നും രേഖപ്പെടുത്താതെ വളരെ തന്ത്രപൂർവം ഈ 9 വയസ്സുകാരി ഈ രണ്ടു പേർ ഓടിപ്പോകുന്നത് കണ്ടതായി പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടില്ല. അമ്മ ഇതിലൊരു ഒരാൾ, പ്രതികളിൽ ഒരാൾ തൻ്റെ കുട്ടിയെ ഉപദ്രവിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞതിന് തെളിവില്ല. ഇനി ഇതിനേക്കാൾ മാരകമാണ് ഈ 9 വയസ്സുകാരിയുടെ കഴുത്തിൽ കുരുക്കിട്ടിരുന്നത് ഇതിലൊരാളുടെ മുണ്ടാണ് എന്നുള്ളത്. ഈ ഒരാൾ പെട്ടെന്ന് തന്നെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ചാടി കളിക്കുന്നവരുമാണ്. ഒരു വിഷയം കിട്ടിയാൽ ഉടനെ തന്നെ അടുത്ത വിഷയം മറന്നുപോവുക എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ മാധ്യമങ്ങളായാലും പൊതുജനങ്ങളായാലും പൊതുജനങ്ങളുടെ ശ്രദ്ധയായാലും മാറി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് കൊച്ചു പെൺകുട്ടികളുടെ, ദളിത് പെൺകുട്ടികളുടെ നേർക്ക് നടന്ന കൊടു ക്രൂരതയെ അങ്ങനെ നമുക്ക് മറന്നു കളയാനോ മായച്ചു കളയാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഊതി കത്തിച്ച് പെരുപ്പിച്ച് നിർത്തി നീതിയിലേക്ക്, അവർക്ക് നീതി ലഭിക്കുന്നത് വരേക്കും ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിൽ പെടുത്തുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഓരോ